തത്വമസി. അപ്പൊ മാളികപ്പുറത്തിന് ശബരിമലയ്ക്ക് പോണം, അയ്യപ്പനെ കാണണം. അങ്ങനെ ഇന്നലെ ബാംഗ്ലൂരിൽ വെച്ചിട്ട് മാളികപ്പുറം ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള മാളികപ്പുറം കണ്ടു. എങ്ങനെയുണ്ട് ആ സിനിമ എന്നുള്ളത് ഒരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. കാരണം ഈ സിനിമയെക്കുറിച്ചിട്ട് പല അഭിപ്രായങ്ങളും കേരളത്തിൽ ഉയർന്നു വരുന്ന സമയമാണിത്. കാരണം ഒരു വലതുപക്ഷ രാഷ്ട്രീയം പറയുന്നൊരു സിനിമയാണ്, അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയം ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന സിനിമയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ചർച്ച മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടതിന് ശേഷം ഇതിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ഞാനിവിടെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ മാളികപ്പുറത്തിന് ശബരിമലയ്ക്ക് പോകണം. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയിൽ, അതായത് ഒരു സിനിമ ഒരു കല എന്നുള്ള രീതിയിൽ കാണുന്ന ഒരാൾക്ക് ഈ സിനിമ ഒരു നല്ലൊരു സിനിമ തന്നെയാണ്. കാരണം ഇത് ഒരു എൻഗേജിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്, കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. അതായത് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഭാര്യേനെയും മക്കളെയും എല്ലാവരും കൂട്ടിയിട്ട്, അമ്മേനെയും അച്ഛനെയും എല്ലാവരും കൂട്ടിയിട്ട് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണിത്. പിന്നെ കുറച്ച് ഇതിനകത്ത് സെൻറ്റിമെൻറ്റ്സ് കലർത്തിയിട്ട് കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സെൻറ്റിമെൻറ്റ്സ് കൂട്ടിക്കലർത്തിയിട്ട് കുറച്ച് ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതിയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. വളരെ നല്ല താരനിര തന്നെയാണ് ഈ സിനിമയിലുള്ളത്. നമ്മളെ ഉണ്ണി മുകുന്ദനാണ് പ്രധാന റോളിലെത്തുന്നത്. അതുകൂടാതെ സൈജു കുറുപ്പുണ്ട്, പിന്നെ രമേശ് പെഷാരടി, പിന്നെ അതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു താരമാണ് ഇതിൽ കുട്ടി ആയിട്ട് അവതരിച്ചത്, ബാലതാരമായിട്ട് അവതരിച്ചിട്ടുള്ള ദേവനന്ദ എന്നുള്ള കുട്ടി. കല്ലു എന്നുള്ള കഥാപാത്രമായിട്ടാണ് ആ കുട്ടി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഒരു നല്ല പ്രകടനം, ഒരു വളരെ നല്ല പ്രകടനം തന്നെ ആ കുട്ടി ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കാസ്റ്റിംഗ്. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആക്ഷൻ, ഒരു ആക്ഷൻ രംഗമുണ്ട്. നമ്മൾക്ക് RR മൂവിയിൽ നമ്മൾ അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ കണ്ട ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടല്ലോ. നമ്മൾ, അതായത് നമ്മൾ രാംചരൺ ഒരു ശ്രീരാമനെ പോലെ അവതരിച്ചിട്ട് ആ ഒരു എന്താണ് പറയുക, ഒരു അസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഫൈറ്റിംഗ് സീനില്ലേ, അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു അടിപൊളി ഫൈറ്റ് സീൻ ആക്ച്വലി ഈ മൂവിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫൈറ്റ് സീൻ തന്നെയാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറച്ചൊരു ഒരു എന്താണ് നമുക്കൊരു ഒരു അത്ഭുതകരമായിട്ടുള്ള, അങ്ങ് അത്ഭുതം പറയാൻ പറ്റില്ല, ഒരു എന്താണ് പറയുക, അമാനുഷികമായിട്ട് തോന്നിയെങ്കിലും അത് ആ സിനിമയുടെ ആ ഒരു ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു അത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഗതി തന്നെയാണ്. അങ്ങനെ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നില്ല. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ടൈറ്റിൽ വളരെയധികം ആൾക്കാർക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാള സിനിമയുടെ ട്രെൻഡ് തന്നെയാണ് പറ്റുന്ന ആൾക്കാർക്കൊക്കെ നന്ദി പറയുക എന്നുള്ളത്. ആ സിനിമയായിട്ടൊരു കുലബന്ധം പോലും ഇല്ലാത്ത ആൾക്കാർക്കും നന്ദി അവതരിപ്പിച്ചിട്ടുകൊണ്ടാണ് എല്ലാ മലയാള സിനിമയും സാധാരണ തുടങ്ങാറ്. അപ്പോൾ ഇതിലും ഇതിൻ്റെ ടൈറ്റിൽ തുടങ്ങുന്ന സമയത്തും കുറേയധികം നന്ദികൾ കാണാൻ പറ്റി. കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് എല്ലാവർക്കും തന്നെ ഈ സിനിമയിൽ നന്ദി പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ മുതൽ നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരൻ, പിന്നെ അതുകൂടാതെ മോഹൻ ഭഗവത്, അങ്ങനെ എല്ലാ RSS നേതാക്കന്മാർക്കും BJP നേതാക്കന്മാർക്കും ഈ സിനിമയിൽ നന്ദി രേഖപ്പെടുത്തിയിട്ട് കണ്ടു. എന്തിനാണ് ആ നന്ദി എന്ന് പറയാൻ നമുക്ക് സാധിക്കുമെന്നറിയില്ല. കാരണം ഇപ്പോൾ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് ആ സിനിമയ്ക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾക്ക് നന്ദി പറയുകയാണെങ്കിൽ അത് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. കാരണം മമ്മൂട്ടിക്ക് നന്ദി പറഞ്ഞു, കാരണം മമ്മൂട്ടിയാണ് ഇതിൻ്റെ വോയിസ്, ആദ്യം വോയിസ് ഓവർ കൊടുത്തിട്ട് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടി ഓക്കെ. പിന്നെ നമ്മുടെ പിന്നെ KSRTC നന്ദി കൊടുത്തിട്ട് കണ്ടു. കാരണം KSRTC ബസ് ഇതിലൊരു പ്രമുഖ ഒരു പ്രധാനപ്പെട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പക്ഷേ എന്തിനാണ് മോഹൻ ഭഗവതിനും അല്ലെങ്കിൽ നമ്മുടെ BJP നേതാക്കന്മാർക്കൊക്കെ ഇതിൽ നന്ദി പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം മാത്രം എനിക്കൊരുത്തും പിടിയും കിട്ടാത്ത കാര്യമാണ്. പിന്നെ ഒരു സിനിമ നമുക്ക് പല രീതിയിലുള്ള സിനിമയുണ്ട്. ഒന്ന് കലാസൃഷ്ടികളായിട്ടുള്ള സിനിമയുണ്ട്, പിന്നെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള സിനിമകളുണ്ട്, രാഷ്ട്രീയം പറയുന്ന സിനിമകളുണ്ട്, സ്പോർട്സ് സംസാരിക്കുന്ന സിനിമകളുണ്ട്. എന്ത് സിനിമ തന്നെയാലും അത് നേരിട്ട് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്നതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സിനിമ കാണുന്നു, അതിലുള്ള ആശയം നമുക്ക് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളുക, ഇല്ലെങ്കിൽ തള്ളുക എന്നുള്ളതാണ്. അതൊരു ഭക്തി പ്രമേയമായിട്ട് ഒരു സിനിമ എടുത്തുകൊണ്ട് അതിനകത്തുകൂടി രാഷ്ട്രീയം ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് ശ്രമിക്കുന്നത് വളരെ ഒരു എന്താണ് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്.
അതുതന്നെയായിരിക്കും കേരളത്തിലുള്ള ഇടതുപക്ഷ ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്യുന്നതും. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട രണ്ട് ഡയലോഗ് എന്ന് പറയുന്നത്, ഒന്ന് ഉണ്ണി മുകുന്ദൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് അയ്യപ്പൻ തീരുമാനിക്കും ആരാണ് ഇവിടെ വരേണ്ടത്, അല്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ കുറേ ആൾക്കാർ ഇവിടെ കുറേ ആൾക്കാരെ കയറ്റാൻ നോക്കിയിട്ട് എന്ത് പറ്റി, അത് നടന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഓക്കെ, അപ്പോൾ അത് തികച്ചും ഒരു രാഷ്ട്രീയമായിട്ടുള്ള പറച്ചിലാണ്. അത് ഒരു ആർ എസ് എസിനുമായിട്ട് ബന്ധപ്പെട്ട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു നടൻ എന്ന നിലയിൽ ഉണ്ണി മുകുന്ദൻ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ സിനിമയിൽ അങ്ങനെ ഒരു ഡയലോഗ് ഉൾക്കൊള്ളിച്ചതും. പിന്നെ ഈ ബി ജെ പി നേതാക്കന്മാർക്കൊക്കെ ഒരു നന്ദി പറയാൻ തീരുമാനിക്കുകയും ചെയ്തത് ഈ സിനിമയിലൂടെ. അയ്യപ്പൻ്റെ സന്നിധിയിലോട്ട് ആര് വരണമെന്ന് വിചാരിച്ചാലും അത് ആർക്കും തടയാൻ പറ്റില്ല, അയ്യപ്പൻ അവിടെ അവരെത്തിക്കും എന്നുള്ള കാര്യം. പക്ഷേ എന്തുകൊണ്ട് പിന്നെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി വിധി വന്ന സമയത്ത് കുറേ പ്രശ്നങ്ങൾ ആർ എസ് എസ്സുകാർ ആ സന്നിധിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യം കൂടി ഉണ്ണി മുകുന്ദൻ ആ സിനിമയിലൂടെ വിശദീകരിച്ചിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമാകുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ മൂവിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന മൂവി തന്നെയാണിത്. അല്ലാതെ നമ്മളൊരു രാഷ്ട്രീയം ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. വീണ്ടും മറ്റൊരു സിനിമയുടെ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും. ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടമില്ലാത്തവർക്ക് തള്ളിക്കളയാം. താങ്ക് യു സോ മച്ച്.